എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കായാലും കുട്ടികൾക്കായാലും എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നെഞ്ചിൽ കഫം തിങ്ങി നിൽക്കുക എന്നുള്ളത് നമുക്ക് ചുമയൊക്കെ വന്നിട്ട് മാറിക്കഴിഞ്ഞിട്ടായാലും ഈ നെഞ്ചിൽ കഫം കെട്ടി നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ചിലപ്പോൾ വിട്ടുമാറണമെന്നില്ല ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന കഫം നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫലപ്രദമായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഇത് സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല നമുക്ക് റിസൾട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനു അതിനുമുമ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് കുറച്ച് നാളികേരമാണ് അപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുക്കാനുള്ള അളവിൽ തേങ്ങ എടുക്കുക അടിച്ച് പിഴിഞ്ഞ് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഏലക്കയാണ് ഒരു രണ്ട് ഏലക്ക നന്നായിട്ട് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്ക നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളകാണ് ആണ് ഒരു അഞ്ചാറ് കുരുമുളക് നന്നായിട്ടൊന്ന് ചതച്ചിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഈ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ഞാനിവിടെ ഇത് ചൂടാക്കാൻ വേണ്ടി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഇത് തിളച്ചു പോകാൻ പാടില്ല കാരണം ഇത് തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ തിളച്ച് കഴിഞ്ഞാൽ വെറുതെ പിരിഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി നമ്മളിതൊരു ചെറു ചൂടോടുകൂടി വേണം കുടിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇത് അരിച്ച് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുടിക്കാനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സ്പെഷ്യലി കുട്ടികൾക്കൊക്കെ കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണിക്കില്ല കാരണം സാധാരണ കഫത്തിൻ്റെയൊക്കെ മരുന്ന് കുറച്ച് ഉള്ള ടൈപ്പ് ആയിരിക്കും അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇനി ഇത് കുടിക്കേണ്ടത് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു ഗ്ലാസ് കുടിക്കേണ്ടത് അപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ആശ്വാസം കിട്ടുന്നതാണ് തുടർച്ചയായിട്ട് മൂന്ന് ദിവസം കഴിക്കാമെന്നുണ്ട് െങ്കിൽ ആ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണിത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക താങ്ക്